ന്യൂസ് 18 കേരളയാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ഡോക്ടർ സജീവ് മേനോനിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ഡോക്ടർ മോഹൻ വർഗീസ് കൂടി തുടരുന്നുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഈ സജീവ് മോഹൻ ആന്റണി പറഞ്ഞതുപോലെ ഈ ട്രംപിൻ്റെ ഞാൻ ഈ ഷൂവും പേപ്പറും കുറേ ഫോട്ടോയും ഒക്കെ കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ ബാലിശമായിട്ടുള്ള വാദത്തിനപ്പുറം വളരെ പ്രധാനപ്പെട്ട രേഖകൾ ഉണ്ടെന്നുള്ളതാണല്ലോ പ്രോസിക്യൂട്ടർമാരുടെ വാദം. ഈ ഡൊണാൾഡ് ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ്, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഇങ്ങനെ കോടതിയിൽ ഏതാണ്ട് 35-36 കുറ്റങ്ങൾ നിലനിൽക്കുന്നതാണ് എന്ന് പറയുമ്പോൾ അത് കാര്യപ്രസക്തമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കോടതി തന്നെ വിലയിരുത്തുന്ന ഒരു സാഹചര്യത്തിൽ ഈ അമേരിക്കയിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ ഒരു പുതിയ ചരിത്രമാകില്ലേ ഇത്തരത്തിലൊരു സംഭവം? പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മുൻ പ്രസിഡന്റ് എന്ന നിലയിൽ ഒപ്പം തന്നെ. 2024 അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വർഷമാണ്. അപ്പോൾ റണ്ണപ്പ് ടു ദ ഇലക്ഷനിൽ വരുന്ന ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളും വാർത്താ പ്രാധാന്യം നേടുമെന്നത് സ്വാഭാവികം തന്നെയാണ്. അതിൽ അപ്രധാനം എന്ന് തോന്നാവുന്ന കേസുകളും ഉണ്ടാകാം, വളരെ പ്രധാനപ്പെട്ട കേസുകളും ഉണ്ടാകാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ, ട്രംപിൻ്റെ മാത്രമല്ല അമേരിക്കയുടെ ഭാവിയെ തന്നെ ബാധിക്കാവുന്ന ഒരു കേസാണ്. അമേരിക്കയുടെ നിയമവ്യവസ്ഥിതിയുടെ ഒരു കെട്ടുറപ്പ് പരിശോധിക്കപ്പെടുന്ന ഒരു കേസ് കൂടിയാണ് ഈ പറയുന്ന കേസ്. അതുകൊണ്ടാണ് അത് വലിയ തോതിൽ ശ്രദ്ധ, ലോക ശ്രദ്ധ ആകർഷിച്ചത്. അതുകൊണ്ടാണ് ഈ കേസിൽ നമ്മൾ ഓർക്കുക, ഒരു പ്രോസിക്യൂട്ടറുണ്ട്, ഒരു നിഷ്പക്ഷ സ്വഭാവമാണ്. സാധാരണ ഒരു രാഷ്ട്രീയ നിയമനമാണ് ഈ പ്രോസിക്യൂട്ടർ നിയമനം എന്ന് പറയുന്നത്. ഇവിടെ ജാക്ക് സ്മിത്ത് എന്ന് പറയുന്ന പ്രോസിക്യൂട്ടർ അദ്ദേഹമാണല്ലേ അദ്ദേഹത്തിനെതിരെയുള്ള തെളിവുകൾ ഹാജരാക്കി അദ്ദേഹത്തിന് ശിക്ഷ വിധിക്കാനായി തയ്യാറെടുപ്പുകൾ നടത്തി കൊടുക്കേണ്ടത്. അദ്ദേഹം ഡെമോക്രാറ്റിക് പാർട്ടിക്കാരനല്ല, ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ പിണയാളല്ല, അദ്ദേഹം ഇൻഡിപെൻഡൻ്റായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ഉചിതമായ ഒരു കാര്യങ്ങളിൽ തന്നെയാണ് അദ്ദേഹത്തിന്, അദ്ദേഹം ശരിക്കു പറഞ്ഞാൽ അദ്ദേഹം നിരപരാധിയാണെങ്കിൽ രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളുമുണ്ട്, അദ്ദേഹത്തെ മനഃപൂർവ്വമായി ഫ്രെയിം ചെയ്യുന്നു എന്ന പ്രതീതി ഇവിടെ ജനിക്കുന്നില്ല. അതേസമയം അദ്ദേഹത്തിനെതിരെ 5 കേസുകളുണ്ട്. അപ്പോൾ കേസുകളുടെ വലിയ ഭാരമെന്ന് പറയുന്നത് ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. പക്ഷേ ആ പ്രതിബന്ധങ്ങളെ സാധ്യതകളായി മാറ്റിയെടുക്കാനുള്ള ട്രംപിൻ്റെ ഒരു കഴിവ് അത് പ്രത്യേകമാണ്. ഇന്നിപ്പോൾ അദ്ദേഹം ഉള്ളത് ന്യൂജേഴ്സിയിലാണ്. ഫണ്ട് സമാഹരണമാണ്, നമുക്കറിയാം അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. അത് സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കുന്നതിന് പുറമെ അഭ്യുദയകാംക്ഷികളുടെ കയ്യിൽ നിന്നും ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയും ഡിന്നർ പാർട്ടികൾ നടത്തിയും ഒക്കെ വലിയ തോതിൽ ഫണ്ട് സമാഹരണം നടത്തിയാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി മുന്നോട്ട് പോകുന്നത്. അങ്ങനെ മുന്നോട്ട് പോകാൻ ഒരു വലിയ താരമൂല്യം കൂടിയുള്ള ഒരു വലിയ വ്യവസായി കൂടിയായ ഡൊണാൾഡ് ട്രംപിന് അത് മുൻ പ്രസിഡന്റ് എന്ന ട്രാക്ക് റെക്കോർഡ് കൂടിയുണ്ട്. അതുകൊണ്ട് മിസ്റ്റർ ട്രംപിനോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അദ്ദേഹം ഒരുക്കുന്ന, അദ്ദേഹം ത്രോ ചെയ്യുന്ന ഡിന്നർ പാർട്ടിയിൽ പങ്കാളിത്തം വഹിക്കാനും അതിൽ വലിയൊരു തുക കോൺട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ തയ്യാറായി. നല്ല ഡോണേഴ്സ് വരാനുള്ള സാധ്യതയുണ്ട്. ട്രംപ് വലിയ തോതിൽ പണം സമാഹരിക്കാനായി ഈ ഒരു സഹതാപം, എന്നെ വേട്ടയാടുന്നു, ഇതാ എന്നെ വേട്ടയാടുന്നു, അതുകൊണ്ട് എന്നോട് സഹകരിക്കണം, എന്നെ പരാജയപ്പെടാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് പണം റേസ് ചെയ്യാനുള്ള ഒരു മാർഗമായി കൂടി ഇതിനെ കാണും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വലിയ പ്രാധാന്യമുള്ള ഒരു പോയിന്റാണ് അത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് വരാനിരിക്കുക. എന്നാലും ഇത്രയും സമയം നമ്മോടൊപ്പം തുടർന്ന ഡോക്ടർ സജീവ് മോഹൻ ആന്റണി, അപ്പം മോഹൻ വർഗീസ് രണ്ടു പേർക്കും ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഈ സമയം. എന്തായാലും ട്രംപിൻ്റെ വാർത്ത വളരെ ആധികാരികമായി പ്രേക്ഷകരോട് പങ്കുവെച്ച സജീവ് മോഹൻ ആന്റണിയോട് ഒരു പ്രത്യേക നന്ദി കൂടി രേഖപ്പെടുത്തട്ടെ. ന്യൂസ് 18 കേരളം ഒരിക്കൽ കൂടി പറയുന്ന ന്യൂസ് 18 കേരളമാണ് ഈ വാർത്ത.